साइड करो यार, साइड नहीं जी, कौन है? राहुल गांधी दिख नहीं रहा है, सिर्फ वही दिख रहा है, हटाओ उसको। यागी जी बहुत डिस्टेंस है यार, मरे 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 कोड़ी 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 साइड 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 बड़ी मिल जाती है।
हेलो बॉस कमिंग बैक मोस्टली दे आर गोइंग बाय वॉक दैट्स इट അതുപോലെ തന്നെ കഴിഞ്ഞ പാർലമെന്റ് പീപ്പിൾ ഫ്രം ഓൾ പാർട്ടീസ് വോട്ടിംഗ് ഫോർ മീ യു ഡി എഫിന്റെയും കോൺഗ്രസിന്റെയും മെമ്പറാണ് ഞാൻ എങ്കിലും എന്റെ വാദനകൾ വയനാടിലെ ഓരോ പൗരനു വേണ്ടിയിട്ടും ജാതിമത ചിന്തകൾക്ക് അതീതമായിട്ട് രാഷ്ട്രീയത്തിനെതിരായിട്ട് പ്രദേശത്തിനെതിരായിട്ട് അവർക്ക് വേണ്ടി ഞാൻ നിലകൊള്ളും എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് My job is to listen to the people of Wayanad, understand their difficulties and work with them to improve their lives. എന്റെ ജോലി വയനാട്ടിലെ ജനങ്ങളെ അവർക്ക് എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കുകയാണ്, അവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുകയാണ്, അതിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തുക എന്നുള്ളതാണ്. My focus in the Lok Sabha will be raising the issues of the people of Wayanad, but as I am a MP from Kerala, I will also be raising issues that are of interest to the people of Kerala. ഒരു പാർലമെന്റ് അംഗം എന്ന നിലയിൽ ലോക്സഭയിലെ എന്റെ പ്രധാനപ്പെട്ട ശ്രദ്ധാ കേന്ദ്രം വയനാടിലെ പ്രശ്നങ്ങൾ ഉന്നയിക്കുക എന്നുള്ളതായിരിക്കും. പക്ഷേ അതോടൊപ്പം കേരളത്തിലെ ഒരു MP എന്ന നിലയിൽ കേരളത്തിന്റെ ബഹുമുഖമായ പ്രശ്നങ്ങളും പാർലമെന്റിൽ അവതരിപ്പിക്കാൻ പരിശ്രമിക്കുമെന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. And at the national level we are fighting poison. ദേശീയ തലത്തിൽ നമ്മൾ മത്സരിക്കുന്നത് വിഷലിപ്തമായ പ്രചരണത്തോടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും പറയാം. മിസ്റ്റർ നരേന്ദ്രമോദി യൂസസ് ദ പോയിസൺ. ഐ എം യൂസിംഗ് എ സ്ട്രോങ് വേർഡ് ബട്ട് മിസ്റ്റർ നരേന്ദ്രമോദി യൂസസ് ദ പോയിസൺ ഓഫ് ഹേറ്റ്രഡ് ടു ഡിവൈഡ് ദിസ് കൺട്രി. നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ പ്രചരണം മുഴുവൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, വിഷലിപ്തമായ പ്രചരണമായിരുന്നു. പകയും വിദ്വേഷവും ജനങ്ങളിൽ വളർത്തിയെടുത്തുകൊണ്ടാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചരണം മുഴുവൻ നടത്തിയിരുന്നത്. He uses hatred and anger to divide the people of this country. ഈ പകയും വിദ്വേഷവും ജനങ്ങളെ വിഭജിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം പരിശ്രമിച്ചിട്ടുള്ളത്. And he uses lies to win elections. വളരെയധികം കള്ളം പറഞ്ഞിട്ടാണ് അദ്ദേഹം ഇലക്ഷനെ വിജയിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. The Congress party has always stood for truth, love and affection. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സത്യത്തിന്റെ കൂടെയും സ്നേഹത്തിന്റെ കൂടെയും സമാധാനത്തിന്റെ കൂടെയും മാത്രമേ കോൺഗ്രസ് നിലകൊണ്ടിട്ടുള്ളൂ, അത് മാത്രമേ നിലകൊള്ളൂ എന്ന് പറയാനും ആഗ്രഹിക്കുകയാണ്.
and we will continue to fight Mr. Narendra Modi. We will continue to fight his lies. We will continue to fight his hatred. We will continue to fight his anger. നരേന്ദ്ര മോദിയുടെ വിദ്വേഷപരമായ പ്രചരണത്തിനെതിരായിട്ട്, അദ്ദേഹത്തിന്റെ കള്ളപ്രചരണങ്ങൾക്കെതിരായിട്ട്, അദ്ദേഹത്തിന്റെ പകയ്ക്കെതിരായിട്ട് സ്നേഹം കൊണ്ട് പോരാടാനാണ് കോൺഗ്രസ് പാർട്ടി ഉദ്ദേശിക്കുന്നത് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്നത് ഈ നാട്ടിലെ ജനങ്ങളുടെ നീചമായ മനസ്സോ മനോവികാരത്തെയാണ് മനസ്സിലാക്കാൻ സാധിക്കും. അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്നത് പകയും വിദ്വേഷവും അരക്ഷിതാവസ്ഥയുമാണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. And he represents lies. കള്ളത്തെയാണ് അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്നത്, കള്ളം പറയുന്നതിനാണ്. So I thank you very much for your support. And I'm going to stand with you. And I'm going to fight for your issues. നിങ്ങളുടെ സഹകരണത്തിന് പൂർണ്ണമായ നന്ദി. നിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുമെന്നുള്ള കാര്യം ഞാൻ വീണ്ടും അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് ഒന്നിച്ച് പോരാടാം. I am a member of parliament from the Congress party, but people from all parties voted for me. യു ഡി എഫിന്റെയും കോൺഗ്രസിന്റെയും മെമ്പറാണ് ഞാൻ എങ്കിലും എന്റെ വാദനകൾ വയനാടിലെ ഓരോ പൗരനു വേണ്ടിയിട്ടും പറഞ്ഞിട്ടിരിക്കുന്നു. ജാതിമത ചിന്തകൾക്ക് അതീതമായിട്ട്, രാഷ്ട്രീയത്തിനെതിരായിട്ട്, പ്രദേശത്തിനെതിരായിട്ട് അവർക്ക് വേണ്ടി ഞാൻ നിലകൊള്ളും എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. My job is to listen to the people of Wayanad, understand their difficulties and work with them to improve their lives. എന്റെ ജോലി വയനാട്ടിലെ ജനങ്ങളെ അവർക്ക് എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കുകയാണ്, അവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുകയാണ്, അതിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തുക എന്നുള്ളതാണ്. My focus in the Lok Sabha will be raising the issues of the people of Wayanad, but as I am a MP from Kerala, I will also be raising issues that are of interest to the people of Kerala. ഒരു പാർലമെന്റ് അംഗം എന്ന നിലയിൽ ലോക്സഭയിലെ എന്റെ പ്രധാനപ്പെട്ട ശ്രദ്ധാ കേന്ദ്രം വയനാടിലെ പ്രശ്നങ്ങൾ ഉന്നയിക്കുക എന്നുള്ളതായിരിക്കും. പക്ഷെ അതോടൊപ്പം കേരളത്തിലെ ഒരു MP എന്ന നിലയിൽ കേരളത്തിന്റെ ബഹുമുഖമായ പ്രശ്നങ്ങളും പാർലമെന്റിൽ അവതരിപ്പിക്കാൻ പരിശ്രമിക്കുമെന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. And at the national level we are fighting poison. ദേശീയ തലത്തിൽ നമ്മൾ മത്സരിക്കുന്നത് വിഷലിപ്തമായ പ്രചരണത്തോടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും പറയാം. Mr. Narendra Modi uses the poison. I'm using a strong word, but Mr. Narendra Modi uses the poison of hatred to divide this country. Narendra Modiye sambandhichedukolam adeyathile prajanam muzhuvan ningal kandittundagum vishalipthamaya prajanam aayirunnu. Pagayum vidveshavum janangalil valarthi eduthukondaan adeham theranjeduppu prajanam muzhuvan nadathiyirunnathu. He uses hatred and anger to divide the people of this country. ഈ പകയും വിദ്വേഷവും ജനങ്ങളെ വിഭജിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം പരിശ്രമിച്ചിട്ടുള്ളത്. വളരെയധികം കള്ളം പറഞ്ഞിട്ടാണ് അദ്ദേഹം ഇലക്ഷനെ വിജയിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. The Congress party has always stood for truth, love and affection. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സത്യത്തിന്റെ കൂടെയും സ്നേഹത്തിന്റെ കൂടെയും സമാധാനത്തിന്റെ കൂടെയും മാത്രമേ കോൺഗ്രസ് നിലകൊണ്ടിട്ടുള്ളൂ, അത് മാത്രമേ നിലകൊള്ളൂ എന്ന് പറയാനും ആഗ്രഹിക്കുകയാണ്. And we will continue to fight Mr. Narendra Modi. We will continue to fight his lies. We will continue to fight his hatred. We will continue to fight his anger. Narendra Modiyude vidvashaparamaya prajanathinethirayittu adeyathile kalla prajanathinethirayittu adeyathile pagaykethirayittu sneham kondu poradanana Congress party uddeshikkunnathu parayan njangal aagrahikkukayanu. He represents the worst sentiments of this country.
അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്നത് ഈ നാട്ടിലെ ജനങ്ങളുടെ നീചമായ മനോവികാരത്തെയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. He represents anger, he represents hatred, he represents insecurity. അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്നത് പകയും വിദ്വേഷവും അരക്ഷിതാവസ്ഥയുമാണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. And he represents lies. കള്ളത്തെയാണ് അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്നത്, കള്ളം പറയുന്നതിനാണ്. So I thank you very much for your support. And I'm going to stand with you. And I'm going to fight for your issues. നിങ്ങളുടെ സഹകരണത്തിന് പൂർണ്ണമായ നന്ദി. നിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുമെന്നുള്ള കാര്യം ഞാൻ വീണ്ടും അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് ഒന്നിച്ച് പോരാടാം. തൃശൂർ റോഡ്, വളാഞ്ചേരി.